ഇത്രത്തോളം നമുക്ക് ഈ കർത്താവ് നമ്മെ സഹായിച്ചു. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചു. ഞാൻ ഒരാളെ കൂടെ സഹായത്തിനെ കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ മൂന്നിടൊന്നും ലംസേരിക്കുള്ളൂ. തീർന്നു ഒരാളെ സഹായം നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ലങ്സിന്റെ ഫംഗ്ഷന്റെ മൂന്നിലൊന്ന് പ്രവർത്തനം മാത്രമേ എനിക്കുള്ളൂ. മൂന്നിലൊന്നുമില്ല, 30%. കേവലം 30% പ്രവർത്തനമേ എനിക്കുള്ളൂ. അതുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവുകേടുണ്ട്. അതുകൊണ്ട് ശ്വാസം എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന കഴിവുകേടുണ്ട്. അതുകൊണ്ട് ഒരാളെ കൂടെ സഹായത്തിന് നിർത്തിയിരിക്കുന്നു അതേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളെ സഹായത്തിന് നിർത്തിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. തക്ക സമയത്ത് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. കൃത്യസമയത്ത് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രസ്താവിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. വേലക്കാരെല്ലാവരും ഓർക്കണം. സുവിശേഷ വേലക്കാരെല്ലാവരും ഓർക്കണം. ഈ വേലയുടെ ആരംഭത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇറങ്ങിയതായ പ്രതിഷ്ഠ ശരിക്കുള്ള പ്രതീക്ഷ ലോകത്തിലെ ഓരോ സമ്പദ് സമൃദ്ധമായ അവസ്ഥകളിലും ഞങ്ങൾ സംതൃപ്തരല്ല. അല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ലഭിച്ചിരിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു കണ്ടന്റഡ് ഹാർട്ട്, ഒരു സംതൃപ്തിയുള്ള ഹൃദയമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്നതിനകത്ത് തൃപ്തിയുള്ള ഒരു ഹൃദയം, ലോകത്തിൽ മറ്റൊന്നിനെ കുറിച്ച് മാറ്റി പിടിക്കുന്ന ഒരു അവസ്ഥയല്ല ലഭിച്ചിരിക്കുന്ന തൃപ്തിയുള്ള ഒരു ഹൃദയമായിരുന്നു നമ്മുടെ പ്രതിഷ്ഠയായിരുന്നത്. 42 വർഷമായി ഞാൻ പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട്. 42 വർഷമായി ഞാൻ പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും കർത്താവിനായി പ്രതീക്ഷിച്ച് ഇറങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ധൈര്യമായി പറയാൻ ഞങ്ങൾ ഭൗമിക വിഷയങ്ങൾ ചോദിക്കുന്നവരല്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും ഞങ്ങൾ ഭൗമിക വിഷയങ്ങൾ ചോദിക്കുന്നവരല്ല. ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്, ദൈവത്തിനും ദൈവരാജ്യത്തിനും മുൻഗണന കൊടുത്താൽ. ദൈവജനം ദൈവരാജ്യത്തിന് മുൻഗണന കൊടുത്താൽ ഭൂമി ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിക്കൊള്ളും. യാതൊരു സംശയവുമില്ല. നമ്മുടെ ഭൂമിക ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത്രയും പറഞ്ഞ ഞാൻ വിഷയം വിടുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഭൗമിക വിഷയത്തെ ഓർത്ത് ഭാരമുണ്ട്. കർത്താവ് തന്നിരിക്കുന്നതിനകത്ത് സംതൃപ്തിയുള്ളവരായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കണം. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും ഭൗമിക വിഷയങ്ങളിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസ്ഥകളിൽ തൃപ്തരായിരിക്കുമെന്ന് പഠിക്കണം. ഭൗമിക വിഷയങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ നമുക്ക് സന്മനസ്സുള്ളവരായിരിക്കണം. ഭൗമിക വിഷയങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ നമ്മൾ സന്മനസ്സുള്ളവരായിരിക്കണം. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ, കർത്താവിന്റെ നാമത്തെ പ്രതി നാം എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് 100 ഇരട്ടിയായിട്ട് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതിന് 100 ഇരട്ടിയായിട്ട് കർത്താവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അത് വീണ്ടും സംഭരിച്ചു വെക്കാനല്ല, അത് പിന്നെ സംഭരിച്ചു വെക്കാനല്ല, കർത്താവ് തരുന്നതനുസരിച്ച് പിന്നെയും ചെലവിട്ടുകൊണ്ടിരിക്കാനാണ്. കർത്താവ് നമുക്ക് തരുന്നതനുസരിച്ച് പിന്നെയും ചെലവിട്ടുകൊണ്ടിരിക്കാനാണ്. അങ്ങനെ ചെലവിടുന്നവർക്കാണ് ദൈവത്തിൽ നിന്ന് വലിയ പ്രതിഫലം പിന്നെയും ലഭിക്കുന്നത്. അങ്ങനെ ചെലവിടുന്നവർക്കാണ് ദൈവത്തിൽ നിന്ന് പിന്നെയും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് സന്തോഷമാണ്, സാക്ഷ്യമായി പറയാനുണ്ട്. ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ളതുകൊണ്ട് സാക്ഷ്യമായി പറയാൻ താല്പര്യമുണ്ട്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ശേഷം അതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അതിനു മുമ്പും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിലപിടിപ്പുള്ള വസ്ത്രം എടുത്തിട്ടില്ല. ആർഭാടമായ ആഹാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഭൗമികമാകുന്ന സമ്പത്തുകൾ ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ല. ഭൗമികമായ സമ്പത്തുകൾ ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ല. സഹോദരിയുടെ മകൾ വന്നപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് കടന്നു വന്നപ്പോൾ കുഞ്ഞുങ്ങൾ പുൽപ്പായി കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. അതിലെ കുഞ്ഞുങ്ങള് പുൽപ്പായിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. എന്നോട് പറഞ്ഞിരിക്കുകയാണ് അച്ചായനെ ഇങ്ങനെയല്ല വളർത്തിയത്. കുഞ്ഞുങ്ങളെ ഇങ്ങനെയാണോ വളർത്തുന്നതെന്ന് ചോദിച്ചു. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെയാണോ വളർത്തുന്നതെന്ന് ചോദിച്ചു. അതൊരു ത്യാഗമാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു വലിയ ത്യാഗമാണെന്ന് ഞാൻ പറയുന്നില്ല. അത്രയുമെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാൻ സാധിച്ചാൽ അത് ഭാഗ്യമാണ്. അത്രയെങ്കിലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ത്യാഗം സമ്മതിച്ചാൽ അതൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വാങ്ങിച്ച് വലിയ ആർഭാടമായ രീതിയിൽ ജീവിക്കാനല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും അഭ്യസിപ്പിക്കേണ്ടത്. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മേടിച്ച് വളരെ ആർഭാടമായ രീതിയിൽ ജീവിക്കുക
ജീവിക്കാനല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞങ്ങൾ വീട്ടിലെല്ലാം ഉപേക്ഷിക്കുന്നു, ഞങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നു, അതിനെ ചപ്പന്നും ചവറന്നും വേണ്ടുന്നു, ഞങ്ങൾ അതിനെ ചപ്പന്നും ചവറന്നും വേണ്ടുന്നു. നമ്മെ കർത്താവ് വിളിച്ചത് ലൗകികന്മാരായിരിക്കാനല്ല, ദൈവജനമേ കർത്താവ് നമ്മെ വിളിച്ചത് ലൗകികരായിരിക്കുവാനല്ല. അവരുടെ ദാസനെ യോഹനാന് ശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് പ്രസ്താവിക്കും. ദാസൻ യോഹനാന് സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ പുസ്തകത്തിൽ ഇടയിത്തീർന്നു. 14-15 വാക്യം ഒന്ന് വായിക്കാം. 14-15 ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ആ വചനം കൊടുത്തത് കൊണ്ട് എന്തായിരുന്നു ആഫ്റ്റർ എഫക്ട്? അതിന്റെ ആഫ്റ്റർ എഫക്ട്, അതിന്റെ പരിണിതഫലം എന്താണ്? അതെന്താ? ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും. നമ്മൾക്കൊന്ന് പറഞ്ഞിട്ട് യേശു ലൗകികനല്ലാത്ത പോലെ ഞങ്ങളും ലൗകികന്മാരല്ലെന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും യേശു ക്രിസ്തു ലൗകികനല്ലാത്തത് പോലെ ഞങ്ങളും ലൗകികരല്ല എന്ന്? ഞാൻ ലൗകികനല്ലാത്തത് പോലെ അവരും ലൗകികന്മാരല്ല. ഞാനൊക്കെ വായിച്ചേ, ഇവരെ ലോകത്തിന് എടുക്കണമെന്നല്ല, എന്നാൽ ദുഷ്ടനാകുന്ന പിശാ ഇവരെ ലൗകികന്മാരാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തന്ത്രത്തിനകത്ത് കുടുങ്ങിപ്പോകാതെ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമെന്ന് പ്രവേശിക്കുന്നത്. ദുഷ്ടനായ പിശാച് ദൈവജനത്തെ കർത്താവിന് വേണ്ടി വേദനിക്കപ്പെട്ടവരെ ലൗകികരാക്കി തീർക്കാൻ വേണ്ടി സർവ്വതാ തന്ത്രങ്ങൾ മെനയുമ്പോൾ അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല, അവർ ലൗകികരാകാതെ വണ്ണം അവന്റെ കയ്യിൽ നിന്ന് കാക്കണമെന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കൊരു ലൗകികനാകണ്ട, എനിക്കൊരു ലൗകികനാകണ്ട, ഒരു ആത്മീയനാകണ്ട, എനിക്കൊരു ആത്മീയനാകണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യം? എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതെ, എനിക്ക് ലൗകികനാകണ്ട, എനിക്ക് ലൗകികനാകണ്ട, ലോകത്തിലെ സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട, ലോകത്തിലെ സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ മീറ്റിംഗ് ആരംഭിച്ചിട്ട് എത്ര വർഷമായിരുന്നു? ഇവിടുത്തെ മീറ്റിംഗ് ആരംഭിച്ചിട്ട് എത്ര വർഷമായിരുന്നു? ഞാനങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ല, ഞാൻ ഇതുവരെ കണക്ക് കൂട്ടാൻ പോയിട്ടില്ല. ഓരോരുത്തർക്കും പറയും 60-ാമത്തെ ജനറൽ കൺവെൻഷൻ, 40-ാമത്തെ ജനറൽ കൺവെൻഷൻ, 100-ാമത്തെ ജനറൽ കൺവെൻഷൻ എന്നൊക്കെ പറയും. ചിലര് 60-ാമത്തെ 40-ാമത്തെ ഒക്കെ ജനറൽ കൺവെൻഷൻ എന്ന് പറയാറുണ്ട്. ജനറൽ കൺവെൻഷൻ ഒന്നും ഇല്ല, ഇതൊരു ജനറൽ കൺവെൻഷൻ ഒന്നുമല്ല, സുവിശേഷത്തെ സുവിശേഷം പരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിന്റെ പ്രധാന ലക്ഷ്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പരത്തുക, പ്രസിദ്ധപ്പെടുത്തുക എന്ന് മാത്രമാണ്. ഇവിടെ സംഘടന ഉണ്ടാക്കി നമ്മുടെ ശക്തി പ്രകടനം നടത്താനല്ല, ഇത് സംഘടന ഉണ്ടാക്കി നമ്മുടെ ശക്തി പ്രകടനം നടത്തുന്ന യോഗമല്ല. ആണ്ടിലൊരിക്കൽ ദൈവമക്കൾ ഒരുമിച്ച് ഒന്ന് കൂടുന്നത് കൊണ്ട് സന്തോഷപ്രദമായതുകൊണ്ട്, അതെ, ആണ്ടിലൊരിക്കൽ ദൈവജനം ഒരുമിച്ച് കൂടുന്നത് സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു അവസരം ഒരുക്കുന്നു മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള ഒരു അവസരം ഒരുക്കുന്നത് മാത്രമേ ഉള്ളൂ. പഴയ നിയമകാലത്ത് 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് ഇസ്രായേലിന് 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. അതിൽ 7-ാമത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഏതത്ര വലിയ ധനികനായ വ്യക്തി ആയാലും, എത്ര ധനികനായ വ്യക്തി ആയാലും, പനിയോലെ പനയുടെ കൊഴുന്നുകളും ഒക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് മരുഭൂമിയിൽ കൊണ്ട് അവർ കൂടാരമടിച്ച് ആ കൂടാരത്തിന്റെ കീഴിലാക്കുന്നത്. പനയോലയും മറ്റൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് മരുഭൂമിയിൽ കൂടാരമടിച്ച് അതിൽ പാർത്താണ് കൂടാര പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമ്മൾ അങ്ങനെ കൂടാര പെരുന്നാളൊന്നും ആഗ്രഹിക്കാൻ നടക്കുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള കൂടാര പെരുന്നാളൊന്നും നടത്തുന്നില്ല. ഇവിടെ ഒരുമിച്ച് കൂടി വരുമ്പോൾ, എന്നാൽ ഇവിടെ ഒരുമിച്ച് കൂടി വരുമ്പോൾ സൗകര്യക്കുറവ് ഒത്തിരി ഉണ്ട്, സൗകര്യക്കുറവുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുണ്ട്, കർത്താവേ ദൈവമക്കൾ വന്നാൽ അവരെ നല്ല സൗകര്യപ്രദമായി ഉറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ദൈവജനമൊക്കെ ഒരുമിച്ച് വന്നാൽ അവർക്ക് സൗകര്യപ്രദമായി കിടന്നുറങ്ങാനുള്ള സൗകര്യമൊക്കെ തരണമേ എന്ന്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഈ ദിവസം നിങ്ങൾ വസ്തുമായി എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ സൗകര്യം ജീവിച്ചവരാണെന്നൊന്നും പറഞ്ഞ് പിറുപിറുക്കരുത്. ഞങ്ങള് ഇങ്ങനെയുള്ളതൊന്നുമല്ല, ഞങ്ങൾ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നവരാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട്
വല്ലാതെ ആയി പോകരുത്. ഇസ്രായേൽ മക്കള് എത്ര ധനികനായാലും കൊള്ളാം, ഇസ്രായേൽ മക്കൾ എത്ര ധനികരായാലും കൊള്ളാം, ഇവിടെ നമ്മൾ മൂന്നോ നാലോ അതിനെ കുറച്ചു പേരെ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസമൊക്കെ വരുന്നത്, ഇവിടെ വളരെ കുറച്ചു പേരുള്ള രണ്ടു ദിവസം തുടർച്ചയായി നിൽക്കുന്നത്, അല്ലാത്തവരൊക്കെ ഞായറാഴ്ച രാവിലെ വരികയുള്ളൂ. അല്ലാതെ നല്ലൊരു ഭംഗി ഞായറാഴ്ച രാവിലെയാണ് വന്നിട്ടുള്ളത്. ഞായറാഴ്ച രാവിലെ വന്നവർക്കും കർത്താവ് അനുഗ്രഹം പകരട്ടെ, ഞായറാഴ്ച മാത്രം വന്നവർക്കും കർത്താവ് അനുഗ്രഹം പകരട്ടെ. കർത്താവിന്റെ നാമനിമിത്തം മറ്റോ പട്ടിണി കിടക്കേണ്ടി വന്നാലും, കർത്താവിന്റെ നാമനിമിത്തം ചിലപ്പോ പട്ടിണി കിടക്കേണ്ടി വന്നാലും, കർത്താവിന്റെ ദാസന്മാരും വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ആഹാരമൊക്കെ പാകം ചെയ്ത് തരുന്നത്, കർത്താവിന്റെ ദാസന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ആഹാരമൊക്കെ പാകം ചെയ്ത് തരുന്നത്, ഒരു കുറവും വരുന്നെന്ന് കരുതി അവർ ആവോളം ശ്രമിക്കുന്നുണ്ട്, ഒരു കുറവ് ഒരിക്കലും വരുമെന്ന് പറഞ്ഞ് തങ്ങളാൽ ആവോളം അവർ പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ പരിശ്രമങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം അവരുടെ പരിശ്രമങ്ങൾ ഒത്തവണ്ണം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതിലെന്തെങ്കിലും പോരായ്മ സ്തോത്രം പറയേണ്ടത്ര, അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നു പോയാൽ മനഃപൂർവമായി സ്തോത്രം പറയുന്നത്ര പേരുണ്ട്. അന്നേരം തുടങ്ങും പീറുപിറുപ്പ്, അതിന് സ്തോത്രമല്ല പിറുപിറുപ്പാട് കൂടുതൽ ഉണ്ടാകുന്നത്. ഈ പിറുപിറു കേൾക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കും, ഈ പിറുപിറുപ്പ് കേൾക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കും, ദൈവമേ നന്മയ്ക്കായിട്ടാണ് ഇവിടെ വിളിച്ചു വരുത്തത്, ദൈവമേ നന്മയ്ക്കായിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തത്, പിറുപിറുക്കുന്നവർ ദൈവരാജ്യ അവകാശമാണെന്നില്ല, പിറുപിറുപ്പുള്ളവർ ദൈവരാജ്യത്തിൽ അവകാശമാക്കി, അങ്ങനെ നന്മയ്ക്കായിട്ട് ദോഷത്തിന് കാരണമാകുന്നു പ്രാർത്ഥിക്കുക, കർത്താവേ നന്മയ്ക്കായി ജനത്തിന് വേണ്ടി ചെയ്തത് ദോഷത്തിന് കാരണമായി തീരുന്നതെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആഹാരം കിട്ടിയില്ലെങ്കിലും പിറുപിറുക്കരുത്, അതുകൊണ്ട് എല്ലാവരും ആഹാരം കിട്ടിയില്ലെങ്കിലും പിറുപിറുക്കരുത്. അധികം ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോയിക്കൊള്ളു, അധികം വരുമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ പാഴ്സലേക്ക് കൊണ്ടുപോയിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ ഭാര്യയോട് പറയും, ഞാൻ എന്റെ ഭാര്യയോട് പറയാറുണ്ട്, ഈ അധികം വരുന്നത് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തേക്കും നിന്റെ നടു ഇനി ഓടിക്കണ്ടെന്ന് പറയും, ഈ അധികം വരുന്നതിന് മറ്റൊന്നെല്ലാം കൊടുത്തയച്ചാൽ നടു ഓടിയിട്ടില്ല എന്ന് പറയാറ്. മിക്കവാറും ഞായറാഴ്ച സ്വഭാവം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ വലിയ പണിയാണ്. അതെ, കാരണം മിക്കവാറും ഇതുപോലെ പൊതുവായ സഭയിൽ കഴിഞ്ഞിട്ട് എല്ലാരും പോയി കഴിയുമ്പോ അഭിജിക്കാൻ കൂടുതൽ ജോലിയാണ്, പിന്നെ പ്ലാസ്റ്റിക് ബാഗിനകത്താക്കി എല്ലാ വീടുകളും കൊടുത്തേക്കുക, പിന്നെയും പ്ലാസ്റ്റിക് കവറുകൾ അടച്ച് എല്ലാ വീടുകളും കൊടുത്തേക്കുക. അങ്ങനെ വരാറില്ല, ഇതുവരെ അവരെ പോരായി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ നടുപിടിച്ച് എന്തിനു കഷ്ടപ്പെടണം. സൗരന്മാര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ വീതിച്ച് കൊടുത്തിട്ട് പോയിക്കോളാം, അവരുടെ സൗരന്മാരോട് പറഞ്ഞിട്ടുണ്ട് ബാക്കി വരും നിങ്ങൾ തന്നെ വീതിച്ച് കൊടുത്തിട്ട് പോയിക്കോളാം. സമൃദ്ധിയായി നടന്നോ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, സകല സമൃദ്ധിയായി നൽകുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ഭൗമിക വിഷയത്തിനല്ല നമ്മൾ വന്നത്, എന്നാൽ ഭൗമിക വിഷയത്തിനല്ല നമ്മൾ ഇവിടെ വന്നത്, അല്ല നമ്മൾ വന്നത് ആത്മീയ ആഹാരം കഴിക്കാനാണ്, വന്നത് ആത്മീയ ആഹാരം കഴിക്കാനാണ്. പ്രസംഗിച്ച കൂട്ടത്തിലോ പറ്റി പറഞ്ഞു, ആരോ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു ആത്മീയ ആഹാരം ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗമിക ആഹാരം കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല, ആത്മീയ ആഹാരം ശരിക്കും ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗമിക ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചിലർ പിറുപിറുക്കുന്ന എന്താണെന്നറിയാവോ, പിന്നെ ചിലർ എന്തുകൊണ്ടാണ് പിറുപിറുക്കുന്ന അറിയാവോ, ഇവിടെ വന്ന് ഇരിക്കുന്നതേ ഉള്ളൂ ആത്മീയ ആഹാരം ഭക്ഷിക്കുന്നില്ല, അന്ന് ഇരിക്കുന്നു കേൾക്കുന്നതൊക്കെ ഉള്ളൂ ശരിക്കും വേണ്ട വിധ ആത്മീയ ആഹാരം ഭക്ഷിക്കുന്നില്ല. വിളമ്പി കൊടുത്താലും അവർ കഴിക്കുന്നില്ല, വിളമ്പി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ അവർ കഴിക്കുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടെന്ന്, അതുകൊണ്ടാണ് ജോയിസിന്റെ ബസ് പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദാഹം ഉണ്ടെങ്കിൽ വചനം കേൾക്കാൻ ഇങ്ങനെ സാധിച്ചിരിക്കും, ദാഹമുള്ളവരാണെങ്കിൽ വിശപ്പുള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവാസന സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടിരിക്കും. ഇവിടെ ഇരിക്കുന്ന കർത്താദാസന്മാർക്ക് അറിയാം, ഇവിടെ ഇരിക്കുന്ന കർത്താദാസന്മാർക്ക് അറിയാം, എല്ലാവരും പോലെ എന്റെ കൂടെ വടക്കേരിയയിലെ വരുന്ന കർത്താദാസന്മാർക്ക് അറിയാം, പ്രത്യേകിച്ച് എന്നോട് കൂടെ വടക്കേ ആന്ധ്രയിലെ പ്രത്യേകിച്ച് ദുർബായ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയുള്ള ജനത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അവിടെയുള്ള ജനത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾ വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ, ഞങ്ങൾ വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ഈ കൊച്ചു കാക്കക്കുഞ്ഞുങ്ങൾ തള്ളക്കാക്കയുടെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ വായു പൊളിച്ചായിരിക്കും, കാക്കക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ തള്ളക്കാക്കി നോക്കിയിരിക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ വചനം സംസാരിക്കാൻ തുടങ്ങി നല്ല ഫ്ലോ അവിടെ, ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ ആത്മാവിന് നല്ലൊരു ഒഴുക്കായിരിക്കും. എത്ര വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും ആവർത്തിച്ച് പറഞ്ഞാൽ പറയുന്ന വർഷത്തിൽ അത് പറഞ്ഞതാണ്, ആ എത്ര വർഷം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഒരിക്കൽ പ്രസംഗിച്ച അതേ വചനമോ കാര്യമോ പറഞ്ഞാൽ അവർ തിരിച്ചു പറയും ഇന്ന വർഷം ആദ്യ പാസ്റ്റർ വന്നപ്പോൾ ഇത് പറഞ്ഞതല്ലേ, അതെ ടേപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചതുകൊണ്ടല്ല, അവിടെ കമ്പ്യൂട്ടറിനകത്ത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചു, അത് അവരുടെ മനസ്സിനകത്തെ ഹൃദയത്തിൽ അവർ സ്വരൂപിച്ചു വെച്ചതുകൊണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ച വചനം ഏതായിരുന്നു? കഴിഞ്ഞ വർഷം ഇതേപോലുള്ള വിശുദ്ധ സഭായോഗത്തിൽ പ്രസംഗിച്ച വചനം ഏതായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും
ഇന്നത്തെ ആ പാടിയ പാട്ടാ, ഇന്നത്തെ ആ കഴിഞ്ഞ വർഷം പ്രസംഗിച്ച പാട്ട് ഈ പ്രാവശ്യത്തെ കൺവെൻഷനില് പാട്ടായി രൂപാന്തരപ്പെട്ടു. നമ്മളെല്ലാം ഒരുമിച്ച് പാടി ആരാധിക്കുകയായിരുന്നു. ആത്മീയത്വം ഞാൻ പറഞ്ഞത്, എന്നാൽ അതിന്റെ ആത്മീയത്വമാണ് ഞാൻ പറഞ്ഞത്. കാലോളമായി പാദത്തോളമായി പാദമായി വെള്ളം പാദമായിരുന്നെങ്കിൽ നമ്മൾ നടപ്പിനെയൊക്കെ നമ്മൾ വിശുദ്ധീകരിക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, പാദത്തോളം എത്തുമ്പോൾ നമ്മുടെ നടപ്പിനെ ക്രമീകരിക്കണം, നടപ്പിനെ വിശുദ്ധീകരിക്കണം. രണ്ടാമത്തെ ഭാഗമാണ് മുട്ടോളമായി, രണ്ടാമത്തെ അളവ് മുട്ടോളമാണ്. എന്തിനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു, അതെന്തിനെ കാണിക്കുന്നു പറഞ്ഞാൽ, ജീവിതമുള്ള ദൈവമക്കൾ അവരുടെ മുഴങ്കാലും എന്ന് പ്രാർത്ഥിക്കുന്നവരായി, ആത്മനിറവുള്ള ജീവിതമുള്ള ദൈവമക്കൾ മുടങ്കാൽ മടക്കി മുടങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജീവിതമുള്ളവരായി തീരും. അവർക്കാണ് പിന്നെയും അനുഭവങ്ങൾ പുതുക്കപ്പെടുന്നത്, അവർക്കാണ് പിന്നെ അനുഭവങ്ങൾ പുതുക്കപ്പെടുന്നത്. മൂന്നാമത്തെ അവസ്ഥ അത് അരയോളമായി, സത്യം അരക്കി കെട്ടിക്കൊണ്ട്, സത്യം അരച്ചു കെട്ടിക്കൊണ്ട് നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവജനം, നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവജനം. അവർ ഒരിക്കലും വിഷയങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞു പോകത്തില്ല, അവർ തങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് മുമ്പിൽ കുനിഞ്ഞു പോകത്തില്ല, അവർ ക്ഷീണിച്ചു പോകത്തില്ല, ഇപ്പോള് ഈ നട്ടൽ അകലുന്ന സോകടുണ്ട്. ഇപ്പോ നട്ടലിന്റെ കണക്ഷൻ അകന്നു പോകുന്ന ഒരു അസുഖമുണ്ട്. ധാരാളം സഹോദരന്മാർക്ക് സഹോദരന്മാർക്ക് നട്ടൽ അകന്നു പോവുക, ധാരാളം സഹോദരി സഹോദരന്മാർക്ക് നട്ടൽ അകന്നു പോകുന്ന ആ രോഗമുണ്ട്. ആത്മീയ നട്ടലും അന്ന് അകന്നുകൊണ്ടിരിക്കുക, ശരിക്കും അങ്ങനെ തന്നെയാണ്. ആത്മീയ നട്ടലും പലർക്കും അകന്നുകൊണ്ടിരിക്കുകയാണ്. നടുവേദന എല്ലാവർക്കും, നടുവേദന എല്ലാവർക്കും. എന്താ കാര്യം, എന്താ കാര്യം, സത്യമില്ല, സത്യമില്ലാത്തത് കൊണ്ടാ സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് പോകുക, സാഹചര്യത്തിന്റെ ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വന്നാൽ സത്യം അരക്കേട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. പറവാൻ ധൈര്യമുള്ള മക്കൾക്കാൻ ഞങ്ങൾ അവിടെ ചോദിക്കുന്നു. അതെ, എന്തെല്ലാം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും സത്യത്തെ അരക്കി കിട്ടിക്കൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമെന്ന് പറയുന്ന ദൈവമക്കളെ കുറിച്ച് ഞാൻ സ്തുതിക്കുന്നു. നാലാമത്തെ അനുഭവമാണ് നീന്തി കളിക്കുന്ന അനുഭവം. നാലാമത്തെ അനുഭവമാണ് നീന്തി കളിക്കുന്ന അനുഭവം. അഥവാ ശിരസോളം ഉയരുന്ന അവസ്ഥ, അഥവാ ശിരസോളം ഉയരുന്ന അവസ്ഥ. മുട്ടിന് മീതെ വെള്ളം പൊങ്ങിയാൽ, മുട്ടിന് മീതെ വെള്ളം പൊങ്ങിയാൽ കാല നേരെ തുറക്കത്തില്ല. അതെ, ആരച്ചു മീതെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കാല് മൂക്കിനെ മീതെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാല് കാല് നിറത്ത് തുറഞ്ഞിട്ടില്ല. പിന്നെ തന്നെ അത് പൊങ്ങിക്കൊള്ളും, പിന്നെ താനെ പൊങ്ങിക്കൊള്ളും. പൊങ്ങിയില്ലെങ്കിൽ ഞാൻ മുങ്ങിച്ചാകും. അല്ല, പൊങ്ങിയില്ലെങ്കിൽ അതൊക്കെ മുങ്ങിച്ചാകും. അതുകൊണ്ട് ഇന്ന് അനേകരും വലിയ ആത്മം നോക്കിയ, പക്ഷെ ഇപ്പോഴും കാലിന് അകത്ത ഇന്ന് അനേകർ ആത്മനിറവൊക്കെയാണ്, പക്ഷെ പാദമിളവിൽ നിൽക്കുന്നേയുള്ളൂ. ലൗകികന്മാരാ, ലൗകികന്മാരാണ്. ലോകത്തിന് ആശ്രയം, ലോകത്തിലാണ് അവരുടെ ആശ്രയം. ഇപ്പോഴും കാല് ലോകത്തിൽ തന്നെ, ഇപ്പോഴും കാല് ലോകത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നേ, ചത്തു പോകുന്നു. അതോടെ പല ചത്തു പോകുന്നു. അതുകൊണ്ട് വെള്ളം പൊങ്ങുമ്പോൾ, അതുകൊണ്ട് വെള്ളം പൊങ്ങുമ്പോൾ കാലൂടെ ഇളകണം, നിന്റെ കാലൂടെ പൊങ്ങി തുടങ്ങി നീന്തി കളിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. നീ നീന്തി കളിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിലെ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും ദാഹിക്കും. ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നവരൊക്കെ പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവർ ഒരു നാളും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കും. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, ആത്മീയമായി ഒരു വളർച്ച പ്രാപിച്ചവനായി തീരും, ആത്മീയമായി ഒരു വളർച്ച പ്രാപിച്ചവനായി തീരും. ലൗകിക വിഷയങ്ങൾ അവർക്ക് വലിയ കാര്യമല്ല, ലൗകിക വിഷയങ്ങൾ അതിനുള്ള ഒരു വിഷയമേ അല്ല. ദാരിദ്ര്യം പോലും അവർക്ക് വലിയ വിഷയമല്ല, ഇന്നത്തെ ദാരിദ്ര്യം പോലും അവർക്കൊരു വിഷയമല്ല. അവർക്ക് ഒരു വലിയ സന്തോഷമുണ്ട്, അവരുടെ ഉള്ളിൽ സന്തോഷമുണ്ട്. വലിയ സന്തോഷം ഞങ്ങൾക്ക് ഹൃദയത്തിൽ പകർന്നുവല്ലോ. അതെ, അത്രയും വലിയ സന്തോഷം ദൈവത്തിന്റെ ഹൃദയത്തിൽ പകർന്നുവല്ലോ. അതോട്ടം സന്തോഷത്തിന്റെ മനോജ സാക്ഷി പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു, മനോജ സാക്ഷി പറഞ്ഞപ്പോൾ ഓർത്തു. ദൈവിക സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പ്രാപിച്ചാൽ, ദൈവിക സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പ്രാപിച്ചാൽ വിട്ടുമാറാൻ ഒരിക്കലും ഇവിടെ വരാതെ വേണം. അതെ, വിട്ടുമാറാൻ ഒരിക്കലും ഇവിടെ വരാതെ വേണം. സന്തോഷിക്കുന്നവരായി മാറുന്ന പിന്നെയും സന്തോഷിക്കുന്നവരായി തീരുകയാണ്. ആത്മീയമായി ചൈതന്യം പ്രാപിച്ചാൽ, ആത്മീയമായി ചൈതന്യം പ്രാപിച്ചാൽ നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യൊന്നും പറയണ്ട, നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഒന്നും പറയണ്ട, നിങ്ങൾ ലൗകികന്മാരെ പോലെ ആകരുതെന്ന് പറയണ്ട, നിങ്ങൾ ലൗകികന്മാരെ പോലെ ആകരുതെന്ന് പറയണ്ട. ലൗകികന്മാരായിരിക്കില്ല അവർ, ലൗകികന്മാരായിരിക്കില്ല. ദിവസവും പ്രാർത്ഥിക്കണം അവർ, ദിവസം അതെ ദിവസവും പ്രാർത്ഥിക്കണം. അല്ല കർത്താവേ, എന്റെ യേശു ലൗകികനല്ലാത്ത പോലെ, കർത്താവേ എന്റെ യേശു ലൗകികനല്ലാത്തതുപോലെ, എനിക്ക് ലൗകികനായി ജീവിക്കണ്ട, എനിക്ക് ലൗകികനായി ജീവിക്കണ്ട, ലൗകികനല്ലാത്തവനെ പോലെ ജീവിക്കാൻ ഏൽപ്പിക്കുന്നു. ലൗകികനല്ലാത്തവനെ പോലെ ജീവിക്കുവാൻ, യേശുവിനെ പോലെ ജീവിക്കുവാൻ ഏൽപ്പിക്കുന്നു. സമൂഹം ഉണ്ടാക്കാൻ അല്ല ഇവിടെ തുടങ്ങിയത്, സമൂഹം ഉണ്ടാക്കുവാനല്ല തുടങ്ങിയത്, സമൂഹം ഉണ്ടാക്കാൻ അല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഒരു സമൂഹം ഉണ്ടാക്കിയല്ല ഞങ്ങളുടെ ലക്ഷ്യം.
കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു നിങ്ങൾ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും കർത്താവിനും അധികാരികളായി തീർന്നു ഞങ്ങൾക്കും അങ്ങനെയുള്ള ദൈവജനം മാത്രമാണ് നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ മാതൃകാ ജീവിതം നയിക്കണം നിങ്ങളായിരിക്കുന്ന ദേശത്ത് പിൻപറ്റിക്കൊണ്ട് പ്രസവത്തിന്
എഴുന്നേറ്റ് പോയപ്പോ അലമാരി കൊടുത്തില്ല, മറ്റേ കൊടുത്തില്ല, എന്താ കൊണ്ടുവന്നത്? സ്റ്റവ് കൊടുത്തില്ല, എന്താണ് ഒന്നും കൊടുക്കാത്തത് ചോദിക്കുന്നു. അങ്ങനത്തോളം ഒറ്റയെണ്ണം സ്വർഗരാജി കാണത്തില്ല. ദ്രവ്യാഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. ദ്രവ്യാഗ്രഹത്തിലാണ് ചോദിക്കുന്നത്. ഈ ലോകത്തിലെ ദുർമോഹം കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ലോകത്തിലെ ദുർമോഹം കൊണ്ടാണെങ്കിലും ചോദിക്കുന്നത്. ഇപ്പോഴും ഉള്ളത് കൊതിയാണ്. ഇതൊക്കെ നമുക്ക് വേണം, വേണ്ടാന്ന് പറയാൻ തന്റെ ഉള്ളവരുണ്ടോ? വീണ്ടെടുത്തതാണ് പിതൃ പാരമ്പര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തു. പോവുകയില്ല എന്ന് ധൈര്യമുള്ളവർ ഞങ്ങളുടെ പാരമ്പര്യം കാൽവരിയിൽ ക്രിസ്തുവാണ്. ഞങ്ങളുടെ പാരമ്പര്യം കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവാണ്. ക്രൂശിന്റെ മാർഗം നിങ്ങൾ അനുഗമിക്കാൻ ഇറങ്ങിയതാണ് പറഞ്ഞാൽ യേശുവിന്റെ മാർഗം. അവരെ കാണണം.